നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് പോളിസികളിൽ അല്പം മാറ്റം വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ യൂട്യൂബിൽ രണ്ടുതരം കോപ്പിറൈറ്റ് ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാനായിട്ട് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തത് കോപ്പിറൈറ്റ് ക്ലെയിം എന്നാണ് പറയുന്നത്. ഇത് കൂടുതലും മ്യൂസിക്കുകൾക്കാണ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും പ്രമുഖ കമ്പനികളുടെ മ്യൂസിക് എടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ തരംഗിണിയുടെ മ്യൂസിക് എടുത്തിട്ട് എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടി സീരീസ് അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ക്ലെയിം വരും. ക്ലെയിം വരുമ്പോൾ നമ്മുടെ ചാനലിനെ അധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. മോണിറ്റൈസ് ആയിട്ടുള്ള ചാനലുകളാണെങ്കിൽ ആ ചാനലുകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒന്നെങ്കിൽ അവർ പൂർണ്ണമായിട്ട് എടുക്കും, അല്ലെങ്കിൽ നമുക്ക് പകുതി എടുക്കും. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയെങ്കിലും വീഡിയോ കണ്ടൻസ് എടുത്തിട്ട് അവർ നമുക്ക് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് തരുന്ന സ്ട്രൈക്കാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അത് യൂട്യൂബിൻ്റെ ഒരു തന്നെ പോളിസി വയലേഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൂന്ന് സ്ട്രൈക്ക് ഒരുമിച്ച് തുടർച്ചയായിട്ട് മൂന്ന് സ്ട്രൈക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. അത് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഒന്നാമത്തെ സ്ട്രൈക്ക്, രണ്ട് സ്ട്രൈക്ക് നമ്മുടെ ചാനലിലുണ്ടെങ്കിലും അത് നമുക്ക് ചാനലിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇനിയുള്ള പ്രശ്നം നമുക്ക് പിന്നാലെ പറയാം. അപ്പോൾ ഒരു സ്ട്രൈക്കിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ്. 90 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ആ സ്ട്രൈക്ക് മാറുകയുള്ളൂ. ഒരു സ്ട്രൈക്ക് നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഈ 90 എന്ന് പറഞ്ഞ് വീണ്ടും ആദ്യം തൊട്ട് കൗണ്ട് ചെയ്യും. ആദ്യത്തെ ഒരു സ്ട്രൈക്കിന് 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ ഒരു 90 ദിവസം കൂടി കഴിയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നവർക്കും ട്രോള് ചെയ്യുന്നവർക്കും ഇടയ്ക്കിടെ വരാറുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ സ്ട്രൈക്കിൽ നിന്ന് ഒഴിവാകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാണോ സ്ട്രൈക്ക് തന്ന് അവരുടെ കാല് പിടിച്ച് സ്ട്രൈക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗ്ഗമെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫേക്കായിട്ടുള്ള സ്ട്രൈക്ക്, അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള സ്ട്രൈക്കാണെങ്കിൽ നമുക്ക് യൂട്യൂബിന് അപ്പീൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പീൽ ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് നിന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസ് എല്ലാം വേണം. കാരണം അത് യൂട്യൂബിന് തെറ്റുപറ്റിയതാണെന്നുള്ളത് അവരെ ധരിപ്പിക്കാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്ട്രൈക്ക് പിൻവലിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ പോളിസികളെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പോളിസി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾക്ക് സ്ട്രൈക്ക് കിട്ടി, മൂന്ന് സ്ട്രൈക്ക് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരേ ഇമെയിൽ ഐഡിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റേ ചാനലിനെ അത് ബാധിക്കും. രണ്ടും കൂടി ഒരുമിച്ച് ടെർമിനേറ്റ് ആകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരേ മെയിൽ ഐഡിയിൽ ഒരിക്കലും രണ്ട് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള പ്രശ്നം പറയാം. അതായത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ഐഡിയിൽ നിന്നായിരിക്കുമല്ലോ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ മെയിൽ ഐഡിയിൽ പിന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി വരുന്നത്. ഈ പുതിയ അപ്ഡേറ്റിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. കൂടാതെ അതേ ഫോൺ നമ്പറിൽ നിന്ന് പോലും ഇനി മറ്റൊരു ചാനൽ അല്ലെങ്കിൽ ഐഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനകത്ത് വിശദാംശങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പരമാവധി സ്ട്രൈക്ക് വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ സ്ട്രൈക്ക് തമ്പനിയിൽ സ്ട്രൈക്ക് വരുമോ എന്നുള്ള സംശയങ്ങളെല്ലാം പലർക്കും ഉണ്ട്. ഇപ്പോൾ ആരുടെയെങ്കിലും ഫോട്ടോ എടുത്തെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഒബ്ജക്ഷൻ കാണിച്ച് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബാണ് നമുക്ക് സ്ട്രൈക്ക് തരുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ സ്ട്രൈക്ക് വരുത്താതിരിക്കാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലുള്ളവർ വളരെ ശ്രദ്ധയോടെ തന്നെ പരിഗണിക്കേണ്ടതാണെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. യൂട്യൂബിൻ്റെ പോളിസികളെക്കുറിച്ചും സ്ട്രൈക്കുകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഈ മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസത്തെ ഒരു കാലാവധിയുണ്ട്. ഈ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും സ്ട്രൈക്ക് തന്ന ആളിൻ്റെ കൈയോ കാലോ ഒക്കെ പിടിച്ച് ആ സ്ട്രൈക്ക് പിൻവലിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടെർമിനേഷൻ ഒഴിവാക്കാനായിട്ട് കഴിയും ഈ 7 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുപോലൊരു വിഷയമായി വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.